ദൈവത്തിനു മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ മനസ്സ് എന്നുള്ള വിഷയമാണ്. ക്രിസ്തുവിന്റെ മനസ്സ് പദവികളോടുള്ള ബന്ധത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. ഇന്നേ ദിവസം നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ മനസ്സ് ധനത്തോടുള്ള ബന്ധത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 2:5-7 വാക്യങ്ങൾ, ക്രിസ്തുയേശുവിലെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നാം വായിച്ച ഈ വേദഭാഗത്തിൽ ഒരു പദം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, തന്നെത്താൻ ഒഴിച്ചു എന്നൊരു പദം. ഒഴിച്ചു എന്നുള്ളതിന് ഗ്രീക്കിൽ കെനോസിസ് എന്ന പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് ഒഴിവാക്കിയതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒഴിവാക്കാൻ ഒന്നുമില്ലാതെ വണ്ണം എല്ലാം ഒഴിച്ചു, അവന്റെ പ്രാണൻ പോലും ഒഴിച്ചു തന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:12 അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു, അവൻ ജീവൻ വരെ ഒഴിച്ചു നൽകിയവൻ. ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയ മോശ ആ ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഒരു സ്വഭാവം ആ പടിയിൽ നിന്ന ഭക്തനിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോ പരമസമ്പന്നനായവൻ, സകലത്തിനുമേ കർത്തൃത്വം നടത്തുന്നവൻ, സമസ്ത മേഖലകളിൽ പരമാധികാരിയായ ദൈവം, പരമസമ്പന്നനായ ദൈവം ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി തീരുവാനിടയായിത്തീർന്നു. ഇമ്മൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്തവൻ, കീറ്റുശീലകളാൽ പുതയ്ക്കപ്പെട്ടവനായി ഒരു ഗോശാലയിൽ കിടക്കുന്ന അനുഭവം ആ കവിവര്യൻ പാടുവാനിടയായിത്തീർന്നു. ധനത്തോടുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നോക്കുക. ഈ ലോകത്തിൽ ഏറ്റവും ആഡംബരത്തോടെ സുഖേന ജീവിക്കേണ്ടവൻ അരക്കാശിനു മുതലില്ലാതെ തലചായ്ക്കുവാൻ ഇടമില്ലാതെ ജീവിപ്പാനിടയായിത്തീർന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദരിദ്രനായി തീരുവാനിടയായിത്തീർന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ദൈവത്തിൻ്റെതായ ഹിതങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിപ്പാനിടയായിത്തീരട്ടെ. ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും ആറടി മണ്ണ് അവകാശമാണ്, മരണത്തോളം ബന്ധത്തിൽ ആറടി മണ്ണ് അവകാശമാണ്. എന്നാൽ അവന്റെ മരണ സമയത്ത് അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്യത്തക്ക വണ്ണം അതെ അരിമത്തിലെ യോസഫ് തന്റെ പുതിയ കല്ലറ യേശുവിന് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു. അത് യേശുവിന് വേണ്ടി കൊടുത്തത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായില്ല. അരിമത്തിലെ യോസഫിന്റെ കല്ലറ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കല്ലറയായി മാറി. അവനറിയാം 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കല്ലറ തിരികെ കിട്ടുമെന്നറിയാം. അതെ, നീ ദൈവത്തിന് വേണ്ടി എന്ത് കൊടുത്തുവോ, ദൈവത്തിന് വേണ്ടി നിന്റെ ധനം, ദൈവത്തിന് വേണ്ടി നിന്റെ പദവികൾ, ദൈവത്തിന് വേണ്ടി നിന്റെ ശരീരം, ആരോഗ്യം ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും വൃഥാവല്ല. 10 ഇരട്ടി മടങ്ങോടുകൂടെ തിരികെ തരാൻ കരുത്തുള്ള ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആയതുകൊണ്ട് നാളെ പറ്റിയുള്ള വിചാരം മാറട്ടെ. നാളെ പുലർത്തുവാൻ ദൈവം സർവശക്തനാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നാലും അവിടുന്ന് സമ്പന്നനായ ദൈവമാണ്. ആ സമ്പന്നതയിൽ നമുക്ക് ആശ്രയം വെക്കാം. ആ ദൈവത്തിന്റെ മനോഭാവത്തിലേക്ക്, അവിടുത്തെ ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ ധരണിയിൽ ജീവിപ്പാൻ അവിടുന്ന് നമ്മോടുകൂടി ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളവനെ പോലെ ജീവിതം കഴിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കും. ജീവിതത്തിൽ നിരാശയോടെ ഹാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിൽ നമുക്ക് എത്തപ്പെടാം. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യാം. നമ്മുടെ ജീവിതം ഒരു സൗഭാഗ്യപരമായ ജീവിതമാകണമെങ്കിൽ കർത്താവിനെ വ്യക്തിപരമായി ഏറ്റെടുക്കാം. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.